കാശ്മീർ ഇഷ്യൂ ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഒരു ബില്ലായിട്ട് വരികയാണ്. ഭരണഘടനയ്ക്കുണ്ടായിരുന്നൊരു പിന്നെ പ്രത്യേകമായ അവകാശം നീക്കം ചെയ്തുകൊണ്ടാണ് അതതിൻ്റെ ഭരണഘടനാ സൗദയെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോഴത്തെ വാർത്തകളിൽ മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു ബില്ല് കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം കഴിയുമോ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഇത് ഭരണഘടനാപരമായ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പാർലമെൻറ്റ് നടപടി കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യക്തത വരുള്ളൂ. പക്ഷേ ഗവൺമെൻറ് എടുത്തൊരു സമീപനം വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീർ വേണ്ട, കാശ്മീരിൻ്റെ മണ്ണ് മതി. അതുകൊണ്ട് കാശ്മീരിലെ എല്ലാ പൗരാവകാശങ്ങളും ഒരു ഈ ഗവൺമെൻറ്റിന് ശേഷം കഴിഞ്ഞ കാലത്തും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൗരാവകാശം നിഷേധിക്കുകയാണ്, സ്വതന്ത്രമായി അഭിപ്രായപ്പെടൽ സൗകര്യം ചെയ്യുന്നില്ല. പല നേതാക്കന്മാരും പല ഘട്ടങ്ങളിലായി വീട്ടു തടങ്ങി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വർഗീയ പിന്നെ വിഭജനവാദം മറ്റൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും കാശ്മീരുടെ പ്രശ്നത്തോട് യാതൊരു അനുഭവം കാണിക്കുന്നില്ല. കാശ്മീരിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ വികസന കാര്യങ്ങളിലോ ഇല്ലെങ്കിൽ ഇന്ത്യയോട് അവരുടെ മനസ്സ് അനുകൂലമാക്കി മാറ്റാൻ ഒന്നും കൺവേ ചെയ്യുന്നില്ല. അപ്പോൾ അത് വളരെ ഒരു അപകടകരമായ ഒരു സ്ഥിതിയാണ് കാശ്മീർ ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ അവിടെ ഈ നിലപാട് കൊണ്ട് വേണ്ടത്ര ചർച്ച ചെയ്യുകയോ സർവകക്ഷി യോഗം വിളിക്കുകയോ പാർലമെൻറ്റിന് വിശ്വാസം എടുക്കുകയോ ചെയ്യാതെ വന്നിട്ടുള്ള ഈ തിടുക്കത്തിൽ നടപടി ഇന്ത്യയിൽ വളരെ ദൂരവ്യാപകമായ പ്രത്യേകത ഉണ്ടാക്കാൻ പര്യാപ്തമാകൂ. കാശ്മീർ ഒരിക്കലും സമാധാനം ഉണ്ടായില്ല. കാശ്മീരിലെ ജനതയുടെ മനസ്സ് ഇന്ത്യയോടൊപ്പം ഉണ്ടാവില്ല എന്നതാണ് ഇപ്പോഴത്തെ നടപടി കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്.